എല്ലാവർക്കും മല്ലു ക്രിക്കറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പുറത്തുവന്ന ഏറ്റവും പുതിയ മൂന്ന് ഐ പി എൽ വാർത്തകളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ ഫുള്ളായി നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇന്ന് ക്രിക്കറ്റിനെ പറ്റിയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് പരിചയപ്പെടുത്തുന്നത്. വെബ്സൈറ്റിന്റെ പേര് ക്രിക്കറ്റ് പീഡിയ എന്നാണ്. ഇവിടെ നിങ്ങൾക്ക് ക്രിക്കറ്റ് സ്കോറും അതുപോലെ തന്നെ ക്രിക്കറ്റിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിലൂടെ കാണാൻ സാധിക്കുന്നതാണ്. ഇന്ന് നടക്കുന്ന മാച്ചസും അതുപോലെ തന്നെ വരാൻ പോകുന്ന മാച്ചസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ ഒറ്റ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ വെബ്സൈറ്റിലെ സർച്ച് ബാറിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് സർച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് അതുപോലെ തന്നെ രാജസ്ഥാൻ റോയൽസ് ആരൊക്കെ കളിക്കുന്നുണ്ട്, ചെന്നൈ രാജസ്ഥാൻ ടീമിനെ പറ്റി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടുന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി ഇപ്പോൾ തന്നെ നിങ്ങൾ വെബ്സൈറ്റ് സന്ദർശിക്കുക. ആദ്യത്തെ വാർത്ത ഐ പി എല്ലിന്റെ സൂപ്പർ ഓവർ നിയമങ്ങളെ കുറിച്ചാണ്. ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും ഗംഭീര കളിയായിരുന്നു പഞ്ചാബും മുംബൈയും തമ്മിലുള്ള മത്സരം. എന്നാൽ വലിയ കൺഫ്യൂഷനാണ് ഈ മത്സരത്തിലെ സൂപ്പർ ഓവറിലുണ്ടായത്. രണ്ട് സൂപ്പർ ഓവറുകൾ പിറന്ന മത്സരമായിരുന്നു ഇത്. ആദ്യ ബാറ്റിംഗ് ലൈനപ്പിൽ ഉണ്ടായവർക്ക് പിന്നീട് ബാറ്റ് ചെയ്യാൻ സാധിക്കില്ലെന്ന് കമന്റേറ്റർമാർ നിയമപരമായി പറഞ്ഞിരുന്നു. എന്നാൽ കിരൺ പൊള്ളാട് ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയത് എല്ലാവരെയും അമ്പരിപ്പിക്കുകയും ചെയ്തു. സൂപ്പർ ഓവർ നിയമങ്ങളെക്കുറിച്ച് അമ്പയർമാർക്കിടയിലും ആശയക്കുഴപ്പമുണ്ടായിരുന്നു. എട്ട് പേർക്കാണ് പരമാവധി ഇരു ടീമുകളിൽ നിന്നും കളിക്കാനാവുക. ബാറ്റിംഗും ബോളിംഗും ചേർത്താണിത്. ഇതിൽ മൂന്ന് ബാറ്റ്സ്മാരും ഒരു ബൗളറും ഓരോ ടീമിലും ഉണ്ടാവും. രണ്ടുപേർ പുറത്തായാൽ ഒരു ടീമിന്റെ കളി അവസാനിക്കും. ഇതേ കളിക്കാർക്ക് രണ്ടാം സൂപ്പർ ഓവറിൽ കളിക്കാനാവില്ലെന്ന് കമന്റേറ്റർമാർ മത്സരത്തിനിടെ പറഞ്ഞിരുന്നു. എന്നാൽ കിരൺ പൊള്ളാട് ഇതിനെയെല്ലാം ഞെട്ടിച്ച് രണ്ടാം സൂപ്പർ ഓവറിൽ ബാറ്റ് ചെയ്യാൻ ഇറങ്ങി. ഇവിടെ പൊള്ളാട് ആദ്യ സൂപ്പർ ഓവറിൽ മുംബൈയുടെ മൂന്നാം ബാറ്റ്സ്മാനായിരുന്നു. മുംബൈക്ക് വിക്കറ്റ് പോവാതിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് കളിക്കേണ്ടി വന്നില്ല. ഏറ്റവും രസകരമായ കാര്യം ഐ പി എല്ലിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ സൂപ്പർ ഓവർ ടൈ ആയാൽ ബൗണ്ടറികളുടെ എണ്ണത്തിൽ വിജയിക്കുമെന്ന നിയമമാണ് ഇപ്പോഴുള്ളത്. ഇതോടെ ശരിക്കും എന്താണ് നിയമമെന്ന കാര്യത്തിൽ കടുത്ത ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. മുംബൈയും പഞ്ചാബും സൂപ്പർ ഓവറിൽ ബൗണ്ടറി നേടിയിട്ടില്ല എന്നതാണ് രസകരമായ മറ്റൊരു കാര്യം. ഈ സാഹചര്യത്തിൽ രണ്ടാം സൂപ്പറിലേക്ക് കാര്യങ്ങൾ നീളുമോ അതോ രണ്ട് പോയിന്റുകൾ വീതം വെച്ച് നൽകുമോ എന്ന ഉറപ്പില്ലാത്ത സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും രണ്ടാം സൂപ്പർ ഓവർ ഒരു ടീമിന് പൂർണ്ണമായി വിജയിക്കാനുള്ള അവസരം ഒരുക്കുന്നുണ്ട്. സൂപ്പർ ഓവർ ടൈ ആയാൽ ജേതാവിനെ കണ്ടെത്തുന്നത് വരെ സൂപ്പർ ഓവർ കളിക്കണമെന്നാണ് ഐ സി സിയുടെ നിയമം. സാധാരണ സാഹചര്യത്തിൽ ഒരു സൂപ്പർ ഓവർ കഴിഞ്ഞ് അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ അടുത്ത സൂപ്പർ ഓവർ ആരംഭിക്കും. ആദ്യ സൂപ്പർ ഓവറിൽ ബാറ്റ് ചെയ്ത ടീം അടുത്ത സൂപ്പർ ഓവറിൽ രണ്ടാമത് ചെയ്യാനിറങ്ങും. മുമ്പത്തെ സൂപ്പർ ഓവറിൽ എറിഞ്ഞ പന്ത് തന്നെ അതേ ടീമിനെ അടുത്ത സൂപ്പർ ഓവറിൽ ഉപയോഗിക്കാവുന്നതാണ്. ആദ്യ സൂപ്പർ ഓവറിൽ എവിടെ നിന്നാണോ പന്തെറിഞ്ഞത് അതിനെതിർവശത്ത് നിന്നായിരിക്കണം അടുത്ത ഓവർ എറിയണത്. ആദ്യ സൂപ്പർ ഓവറിൽ പുറത്തായ ബാറ്റ്സ്മാനെ പിന്നീട് നടക്കുന്ന ഒരു സൂപ്പർ ഓവറിലും ബാറ്റ് ചെയ്യാൻ സാധിക്കില്ല. ആദ്യ സൂപ്പർ ഓവറിന് ബൗളർമാർക്കും തുടർന്ന് എറിയാൻ സാധിക്കില്ല. ഇതാണ് ഐ പി എല്ലിന്റെ സൂപ്പർ ഓവർ നിയമങ്ങൾ. അടുത്തൊരു വാർത്ത ഐ പി എല്ലിലെ ലേഡി അമ്പയറിനെ പറ്റിയുള്ളതാണ്. സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഈ സ്റ്റൈലിഷ് അമ്പയർ. ടോസിന് ശേഷം ഹൈദരാബാദിനെതിരെ KKR ഓപ്പണർമാർ ബാറ്റിംഗ് ഇറങ്ങിയതിന് പിന്നാലെ ഫീൽഡ് അമ്പയർമാരും ഗ്രൗണ്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ എല്ലാവരുടെയും നോട്ടം ഈ അമ്പയറുടെ മുഖത്തേക്കായിരുന്നു. അയച്ചിട്ട മുടിയും കറുപ്പ് ഗ്ലാസുകളും തൊപ്പിയും അണിഞ്ഞ് ഗ്രൗണ്ടിൽ ഇറങ്ങിയ അദ്ദേഹത്തെ കണ്ട് പലരും ലേഡി അമ്പയർ ആണോ എന്ന് പോലും ആദ്യം സംശയിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ അമ്പയർ ഇപ്പോൾ താരമായി കഴിഞ്ഞു. റോക്ക്സ്റ്റാർ എന്നാണ് ചിലർ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. കണ്ണഞ്ചിപ്പിക്കുന്ന ശൈലിയിൽ മോഡലുകളെ അനുസ്മരിക്കുന്ന വിധമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ലുക്ക്. അടുത്തൊരു വാർത്ത മുംബൈ ടീമിനെ സംബന്ധിക്കുന്നതാണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച മത്സരമായിരുന്നു മുംബൈയും പഞ്ചാബും തമ്മിൽ നടന്ന ഇന്നലത്തെ മത്സരം. രണ്ട് തവണ സൂപ്പർ ഓവർ നടത്തി വിജയം തീരുമാനിക്കേണ്ട അവസ്ഥയിലേക്ക് പോരാട്ടം കെടുത്തു. ഒടുവിൽ ക്രിസ് ഗെയിലും മായങ്ക അഗർവാളും ചേർന്ന് കിങ്സ്ലൻ പഞ്ചാബിനെ വിജയത്തിലേക്ക് നയിച്ചു. പഞ്ചാബ് അർഹിക്കുന്ന വിജയമായിരുന്നത്, കാരണം അത്രമാത്രം അതിനുവേണ്ടി അവർ കഷ്ടപ്പെട്ടിരുന്നുവെന്ന് മത്സരത്തിലെ പ്രകടനം വ്യക്തമാക്കുന്നു. ആദ്യ സൂപ്പർ ഓവറിൽ വെറും ആറ് റൺസ് ജയിക്കാൻ വേണ്ടിയിരുന്ന സമയത്ത് മുംബൈയെ സമനിലയിൽ തളച്ചിട്ട മുഹമ്മദ് ഷമിയുടെ ബോളിംഗും കൈയടിക്കാതെ വയ്യ. സീസണിൽ രണ്ടാം തവണയാണ് മുംബൈ സൂപ്പർ ഓവറിൽ തോൽക്കുന്നത്. നേരത്തെ RCBയോടാണ് സൂപ്പർ ഓവറിൽ മുംബൈ തോറ്റത്. പഞ്ചാബിനെതിരെ മുംബൈക്ക് പിഴച്ചത് എവിടെയാണ്? ജസ്പ്രീത് ബുംറയുടെ ബൗളിംഗ് മികവിൽ ആദ്യ പവർ പ്ലേയിൽ ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബിന് അഞ്ച് റൺസിൽ ഒതുക്കാൻ മുംബൈക്ക് സാധിച്ചു. എന്നാൽ മറുപടിക്ക് ഇറങ്ങിയ മുംബൈക്ക് വേണ്ടി ബാറ്റിംഗ് ഇറങ്ങിയത് രോഹിത് ശർമ്മയും കിന്നൻ ഡിക്കോക്കുമാണ്. ഈ തീരുമാനമാണ് പാളിപ്പോയത്. രോഹിത് ശർമ്മ ഒരു പന്ത് പാഴാക്കുകയും ചെയ്തതോടെ ആദ്യ സൂപ്പർ ഓവർ സമനിലയിൽ അവസാനിച്ചു. രോഹിത്തിന് പകരം പവർ ഹിറ്ററായ കിരൺ പൊള്ളാടും ഹാർദിക് പാണ്ഡ്യ ഇറങ്ങണമെന്നാണ് ആരാധകർ പറയുന്നത്. പഞ്ചാബിന്റെ ബൗളിംഗ് മികവിനെ വില കുറച്ച് കണ്ടതും മുംബൈക്ക് തിരിച്ചടിയായിട്ടുണ്ട്. രണ്ടാം സൂപ്പർ ഓവറിൽ 12 റൺസ് വിജയലക്ഷ്യം പഞ്ചാബിനെ മുന്നിൽ ഉയർത്തിയ മുംബൈക്ക് വേണ്ടി പന്തറിയാനെത്തിയത് ട്രെൻഡ് ബോൾട്ട് ആയിരുന്നു. ഇന്നലെ ഒട്ടും ഫോമില്ലാത്ത ട്രെൻഡ് ബോൾട്ട് ക്രിസ് ഗെയിലിനെതിരെ ആദ്യ പന്ത് തന്നെ ഫുൾ ടോസ് എറിഞ്ഞ് സിക്സ് വാങ്ങി. നാല് പന്തിൽ 15 റൺസുമായി പഞ്ചാബ് അനായാസമായി വിജയം സ്വന്തമാക്കി. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. സൈനിങ് ഔട്ട്. ബൈ.